അസ്സലാമലൈക്കും എല്ലാവർക്കും ഫൈഹാസ് റെസിപ്പിയിലെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആയിട്ടാണ്. മുമ്പ് നമ്മളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഐസ്ക്രീം ഡ്രിങ്ക്. ഇന്ന് ഈസി ആയിട്ട് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കുക. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പീസ് തണ്ണിമത്തന് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതിന് പകരം ഇടയ്ക്കൊന്ന് കടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കണം. ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ജ്യൂസിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ തണ്ണിമത്തന് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ക്രീമി ആയിട്ട് നല്ല റിച്ച് ടേസ്റ്റ് കിട്ടും ഈ ഒരു ഡ്രിങ്കിന്. നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത പാലാണ് ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. ഒരു അര ലിറ്ററോളം പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് ഗ്ലാസ്സിലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ രീതിയിൽ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കി എടുക്കുമ്പോൾ നേരിട്ട് മിക്സിയുടെ ജാറിലിട്ട് പാലൊന്നും ഒഴിച്ച് കൊടുക്കാതെയാണ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. മറ്റും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.